അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെയാണെന്ന്, ഞാനിതെങ്ങനെയാണ് പഠിച്ചത്, എങ്ങനെയാണ്, എല്ലാവർക്കും അറിയാൻ ശരിക്കും ആകാംക്ഷയുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം സമയം രാവിലെ 7 മണി. 7 മണി എന്ന് പറയുമ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കുന്ന സമയമാണ്. ഇവിടെ അമ്മ എന്തോ കാര്യമായിട്ട് രാവിലെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം അമ്മ എന്താണ് ചെയ്യുന്നതെന്ന്. അമ്മേ, അമ്മ എന്തോ അമ്മ രാവിലെ റെഡിയാക്കുന്നേ, കിണ്ണത്തപ്പം. അമ്മ ഏത്തക്ക വെച്ചിട്ടുള്ളതാണോ അമ്മ? ആ, അത് പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. ഞാൻ കഴിച്ചിട്ടുള്ള കിണ്ണത്തപ്പം എന്ന് പറയുമ്പം അതിന്റെ മേളിലിടുന്നത് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെയാണ് ഇടാറുള്ളത്. ഇവിടെ വന്നതിന് ശേഷമാണ് അതിന്റെ മേളില് ഈ ഏത്തക്ക വെച്ച ശരിക്കും പറഞ്ഞാൽ ഡെക്കറേഷൻ പോലെ നമുക്ക് തോന്നുള്ളൂ അങ്ങനെ ചെയ്യുന്ന ഞാൻ കാണുന്നത്. എനിക്ക് പക്ഷെ അത് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ടേസ്റ്റിനെക്കാട്ടിലും ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആയിരുന്നു അത്. എമാമ്മേ, ഇവിടെ പണ്ട് തൊട്ടേ അങ്ങനെയാണോ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത്? എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം രമാമ ഉണ്ടാക്കുന്ന കിണ്ണത്തപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിന്റെ സീക്രട്ട് എന്താന്ന് എനിക്കറിയത്തില്ല. ഞാനും കഴിച്ചു, എനിക്കും ഇഷ്ടപ്പെട്ടു, ഭയങ്കര സോഫ്റ്റ്. അപ്പൊ നമുക്ക് അമ്മ എങ്ങനെയാണ് ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മളൊരു പ്ലേറ്റ് എടുത്ത ശേഷം അതിലേക്ക് ശകല എണ്ണ തൂകി അതിലേക്ക് നമ്മൾ മാവ് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ആദ്യം. അതിനുശേഷം ഏത്തക്ക വട്ടത്തിൽ അരിഞ്ഞിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണ് അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അമ്മ അതൊരു പൂ പോലെയാണ് അമ്മ ചെയ്യുന്നത്. ഇത് ശരിക്കും പ്രിപ്പയർ ആയി വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി ശരിക്കും വരുന്നത്. അപ്പൊ രമാമ അത് ചെയ്യട്ടെ. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഒരുപാട് പേര് ഞങ്ങളോട് ചോദിക്കുന്നു, ഞങ്ങൾ ഈ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിക്കാറുണ്ടോ, ഇതൊക്കെ നല്ലതാണോ, അങ്ങനെ ഒരുപാട് പേര് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഞങ്ങൾ ഈ ഫുഡൊക്കെ കഴിക്കാറുണ്ട്. അതിൽ ശരിക്കും ഒരു അതിശയം തോന്നുന്നതായിട്ടൊന്നുമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പണ്ടുള്ള മനുഷ്യര് ഇതുപോലുള്ള ഫുഡൊക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതിരുന്നതും അവരൊരുപാട് വർഷം ജീവിച്ചിരുന്നതും ഒക്കെ അതുകൊണ്ട് മാത്രമാണ്. ഇന്നത്തെ കാലത്തെ കുട്ടികളെന്ന് പറയുമ്പോൾ അവർ മായം ചേർന്ന ഫുഡൊക്കെയല്ല കഴിക്കുന്നത്. അവർക്ക് അത് മതി ശരിക്കും പറഞ്ഞാൽ. അത് ഈ എണ്ണയൊക്കെ ആണെങ്കിൽ പോലും അത് വീണ്ടും വീണ്ടും വെച്ച് ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പം അതിൽ ഇങ്ങനെ അത് കെമിക്കലായിക്കൊണ്ടേയിരിക്കുകയാണ്. അതൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് കൂടുതലും കുട്ടികൾക്ക് അസുഖവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങി പോകണമെന്ന് അങ്ങനെ ഞങ്ങൾ കാണിച്ചു തരുന്നത്. ആ ഫുഡൊക്കെ നല്ല ടേസ്റ്റി ഫുഡുകളാണ്, ഞങ്ങൾ കഴിക്കാറുണ്ട്, എല്ലാവരും കഴിക്കാറുണ്ട്, എല്ലാവർക്കും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറയാറുള്ളത്. അപ്പം അതിലങ്ങനെ നെഗറ്റീവായിട്ട് വരാൻ വേണ്ടി ഒന്നുമില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഞാനിതെങ്ങനെയാണ് പഠിച്ചത്, എങ്ങനെയാണ്. എല്ലാവർക്കും അറിയാൻ ശരിക്കും ആകാംക്ഷയുണ്ട്. ഇത് ഞാൻ തന്നെ പണ്ട് തൊട്ടേ പഠിച്ചു വന്നതാണോ, അതോ ഇനിയും എവിടെയെങ്കിലും നോക്കി ചെയ്യുന്നതാണോ, അതോ റിലേറ്റീവ്സ് പറഞ്ഞു തരുന്നതാണോ, അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ഉണ്ട് എല്ലാവർക്കും. ആ കൺഫ്യൂഷൻ ഇത് ഞാൻ ക്ലാരിറ്റി വരുത്തിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഏട്ടനാണ്. ഏട്ടനാണ് എനിക്ക് എല്ലാം പറഞ്ഞു തരുന്നത്. ഏട്ടനും അച്ഛനും അമ്മയും അക്കയുണ്ട്, പിന്നെ അളിയനുണ്ട്, അഭിക്കുട്ടൻ. എനിക്ക് ശരിക്കും ഇതുമായിട്ട് യാതൊരു കണക്ഷൻസും ഇല്ല. യൂട്യൂബ് ചാനലുമായിട്ട് പോലും യാതൊരു കണക്ഷനും ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ യൂട്യൂബ് ചാനലിലോട്ടും ഒക്കെ ഞങ്ങൾ മാറുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ലൈഫ് തന്നെ മാറിപ്പോയി. ഞാൻ ഇതുവരെ കാണാത്തൊരു ലോകമായിരുന്നു എനിക്ക് ഇവിടെ കിട്ടിയത്. സോഷ്യൽ മീഡിയ ആയിട്ടൊന്നും യാതൊരു കണക്ഷൻസ് എനിക്കില്ല. ചെറിയ രീതിയിലൊക്കെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ അതേ ഉള്ളായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ളൊരു യൂട്യൂബ് ചാനലായിട്ടൊന്നും യാതൊരു ബന്ധമില്ലായിരുന്നു. അതിലോട്ട് വരാനുള്ള കാരണം ഏട്ടൻ തന്നെയാണ്. ഏട്ടൻ നേരത്തെ ഒരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഏട്ടൻ ഇവിടെ നിൽക്കുമ്പോൾ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനൊരു ചാനൽ തുടങ്ങി വെച്ചിട്ട് അത് എനിക്ക് വിട്ടു തന്നിട്ട് പോയത്. ശരിക്കും പറയാം, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. എനിക്ക് പറ്റുന്നതിനെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസവും ഓരോരോ റെസിപ്പി
പറഞ്ഞു തരുന്നു, ഞങ്ങൾ അതനുസരിച്ച് ചെയ്യുന്നു. അപ്പം എല്ലാം നല്ല രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെയാണെന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് ഞങ്ങൾ ഇപ്പൊ പറയത്തില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ത്രില്ല് പോവും. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ പറയത്തില്ല, ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ആ സ്റ്റോറി പറഞ്ഞു തരുന്നതായിരിക്കും. അത് പറയാറുണ്ടാവുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കുകയാണ് എങ്ങനെയാണ് എന്തുവാണ് എന്നൊക്കെ ചോദിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അത് കേൾക്കുമ്പം ശരിയാ വരുന്നത്, ഞങ്ങളുടെ ലവ് സ്റ്റോറിയുടെ കാര്യം പറയുമ്പോഴും എല്ലാം. ഞങ്ങളെന്തായാലും ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനലാണെങ്കിൽ പോലും ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫുഡ് ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ പോലും അല്ലാത്തപ്പോഴാണെങ്കിലും എല്ലാവരും നല്ല ഫ്രണ്ട്ലി മൈൻഡോടുകൂടിയാണ് ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടൊരു ഫാമിലി ഫുള്ളും നിൽക്കുന്നതൊക്കെ അപൂർവം മാത്രമാണ്. പക്ഷേ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അളിയാ അളിയാന്ന് വിളിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ. എനിക്ക് ശരിക്കും ആദ്യം അത് ഭയങ്കര അതിശയമായിട്ട് തോന്നി. ഇപ്പോൾ ഫോൺ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും എന്നെ അങ്ങനെ, ഇപ്പം അച്ഛനാണെങ്കിൽ പോലും അങ്ങനെ വിളിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി, അതെന്താ അങ്ങനെ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയാണ്. അപ്പം പ്രായമൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. അപ്പം ഇപ്പം അളിയനെയാണെങ്കിൽ പോലും, അതായത് ജയൻചേട്ടനെ, ജയൻചേട്ടൻ എന്ന് പറയുന്നത് ഏട്ടൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ജയൻചേട്ടനെ ആണെങ്കിൽ പോലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അളിയാന്ന് വിളിക്കുന്നൊരു അത്ര ഒരു അടുപ്പമാണ് എല്ലാവരും തമ്മിൽ. ഇപ്പം അഭികുട്ടനെ ആണെങ്കിൽ പോലും അളിയാന്ന് തന്നെയാണ് വിളിക്കാറ്. അതുപോലെ തന്നെ അക്കെ, ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു മൈൻഡ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി, എനിക്കതൊക്കെ കണ്ടപ്പോൾ അതിശയം തോന്നിയെങ്കിലും പക്ഷേ ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പി. സംസാരിച്ച് സംസാരിച്ച് ശരിക്കും പറഞ്ഞാൽ സമയം പോയതറിഞ്ഞില്ല. നമുക്ക് അമ്മയോട് ചോദിച്ചു നോക്കാം കിണത്തപ്പം എന്തോന്ന്. ഏ മാമേ, കിണത്തപ്പം എന്തോ, നമുക്ക് നോക്കാം. പിന്നെന്താ നോക്കാല്, ഞാൻ പറഞ്ഞ പോലെ സംഭവം കിട്ടിയിട്ടുണ്ട്. കണ്ടോ ഗൈസ്, നമ്മള് പറഞ്ഞ പോലെ തന്നെ എമാമ അത് പൂ പോലെ തന്നെ ആക്കിക്കൊണ്ട് തന്നിട്ടുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് കഴിക്കാൻ തോന്നും. അപ്പൊ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും കിണ്ണത്തപ്പം ഇഷ്ടമാണോ? നിങ്ങളുടെ നാട്ടിൽ ഈ കിണ്ണത്തപ്പം എങ്ങനെയാണ് റെഡി ആക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? ഇതൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരും കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ അമ്മേ, എനിക്ക് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നു, എനിക്കൊരു പീസത്താ താ, എനിക്ക് വിശക്കുന്നു, അയ്യോ എനിക്ക് വിശക്കുന്നേ. അപ്പം എമാമ അത് മുറിച്ചെടുക്കട്ടെ. അപ്പം നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണോ, എങ്ങനെയാണ്, ഞങ്ങൾ ഇനി ഏത് രീതിയിലാണ് വീഡിയോസ് കൊണ്ടുപോകേണ്ടത്, അതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ടാറ്റാ. സംഭവം സൂപ്പറാണ്. ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കണം. ഏത്തക്ക വെച്ചിട്ടുള്ള കിണ്ണത്തപ്പം സൂപ്പറാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം പോട്ടെ, ടാറ്റാ.